കെ സ്വയത്തിനെയും സുശീല ആർ ഭട്ടിനെയും സർക്കാർ നിയമിച്ചു. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൌൺസിലും കൊച്ചി കോർപ്പറേഷൻ ലേസിംഗ് കൌൺസിലും സ്റ്റാൻഡിംഗ് കൌൺസിലുമായി ഒത്തുചേരുകയാണ് അഡ്വക്കേറ്റ് കെ സ്വയൂസ്. ടൂറിസം ഹോസ്പിറ്റാലിറ്റി രംഗത്തെ തൊഴിലധിഷ്ഠിത കോഴ്സുകളെ കുറിച്ചും തൊഴിലവസരങ്ങളെ കുറിച്ചുമുള്ള വിനോദസഞ്ചാര വിദ്യാഭ്യാസ ഫെയർ തിരുവനന്തപുരത്ത് തുടങ്ങി. ടൂറിസം മന്ത്രി എ പി അനന്ത്കുമാർ ഉദ്ഘാടനം ചെയ്തു. കൊളീജിയറ്റ് ഫോറം ഓഫ് ബാങ്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ബാങ്ക് ജീവനക്കാർ ഓഗസ്റ്റ് 5 പണിമുടക്കും. ബാങ്കിംഗ് റിലേഷൻ അമെന്റ്മെന്റ് ബിൽ ഉപേക്ഷിക്കണമെന്നും കണ്ടെയ്നർ ബാങ്ക് കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നും ആവശ്യപ്പെട്ടാണ് പണിമുടക്ക്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് കൌൺസിലർ ദളിത് ക്രിസ്ത്യൻ കേരളയുടെ നേതൃത്വത്തിൽ നാളെ തിരുവനന്തപുരം ജി പി ഒക്ക് മുന്നിൽ ധർണ നടത്തും. വിവിധ ക്രിസ്ത്യൻ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. നിർധനരായ രോഗികളെ സഹായിക്കാനായി ലയൺസ് ക്ലബും നിംസ് മെഡിസിറ്റിയും സംയുക്തമായി 30 റാഫി സംഗീത നിശ സംഘടിപ്പിക്കും. അനശ്വര ഗായകൻ മുഹമ്മദ് റാഫിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിളപ്പിൽശാല ടവർ ഫാക്ടറിയിലേക്ക് മാലിന്യം കയറ്റിപ്പോയ ലോറി ഡ്രൈവർമാരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം നഗരസഭയിലെ ശുചീകരണ വിഭാഗം തൊഴിലാളികൾ ഡ്രൈവർമാരും പണിമുടക്കി. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച മേയർ കെ ചന്ദ്രികയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നഗരസഭാ ജീവനക്കാരും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. ഇടത് സർക്കാർ അധികാരം വിട്ടൊഴിയുന്നതിന് മുമ്പ് നടത്തിയ നോട്ടറി നിയമനത്തിൽ വ്യാപക അഴിമതി നടന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് നോട്ടറി നിയമനം റദ്ദാക്കണമെന്ന് സൂക്ഷിച്ച് യുവജനത സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ. ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവണമെന്നും സലീം മടവൂർ കോഴിക്കോട് ആവശ്യപ്പെട്ടു. പി എച്ച് മുഹമ്മദ് പോയ ലിറ്റററി ആന്റ് കൾച്ചറൽ ഫൗണ്ടേഷന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ സാഹിത്യ സമ്മേളനം തിരുവനന്തപുരത്ത് നടന്നു. സി എച്ച് പുരസ്കാരം അബ്ദുൽ ഹാജിക്ക് തൊഴിൽ മന്ത്രി ഷിബു വെബിജോൺ നൽകി. ബംഗാളിൽ നിന്നുള്ള നെയ്ത്തുകാരുടെ തുണിത്തരങ്ങളുടെ മേള തിരുവനന്തപുരത്ത് ആരംഭിച്ചു. റാണിമഹൽ നിവേശിച്ചിരിക്കുന്ന മേള അടുത്ത മാസം 7 സമാപിക്കും. കേബിൾ ടിവി ഓപ്പറേറ്റർമാരുടെ സംഘടനയായ എം സി ഒ എയുടെ കൊല്ലം ജില്ലാ സംഘടനയുടെ കൊട്ടാരക്കരയിൽ നടന്നു. എം സി ഒ എയുടെ ജനറൽ സെക്രട്ടറി അനിൽ ശർമ്മ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളുടെ സാധന്യ മേൽനോട്ടത്തിൽ പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടന്നു. ബിനു നെടുമ്പങ്കാവിനെ പ്രസിഡന്റായും മോദി ഇരമ്പളിനെ സെക്രട്ടറിയായും സമ്മേളനം. റിമോട്ട് ഓ അപ്പോഴത്തേക്ക് ഇത് വന്നു അഡ്വർടൈസ്മെന്റ്. അപ്പാ പോസ് ആക്കല്ലേ പോസ്. എന്താ ലൈറ്റ് വരണത് ടി വിയില്? അവിടത്തെ ബിസിനസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പായ ജോസ്കോ. ജോസ്കോ കേരള കർണാടക തമിഴ്നാട്. ന്യൂ മിലേനിയം കുറി. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ ആരംഭിച്ച ആയുർവേദ പ്രദർശനം ശ്രദ്ധേയമായി. ആയുർവേദ ഉൽപ്പന്നങ്ങൾക്കും അനുബന്ധ ചികിത്സാ വിധികൾക്കും ജനപങ്കാളിത്തം ഏറി വരുന്ന സാഹചര്യത്തിലാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. കർക്കിടക മാസത്തിൽ ആചരിക്കേണ്ട ശീലങ്ങൾ മരുന്നുകഞ്ഞി മുതൽ രാമച്ച ഉൽപ്പന്നങ്ങൾ വരെ മേളയുടെ ഭാഗമായുണ്ട്. ആധുനിക ജീവിതത്തിലെ സമ്മർദ്ദങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമെന്ന് കരുതുന്ന പ്രാണിക് ഹീലിംഗിന്റെ സ്റ്റാൾ ശ്രദ്ധേയമാണ്. യുവതലമുറ പ്രാണിക് ഹീലിംഗിന്റെ പ്രസക്തി മനസ്സിലാക്കി വരികയാണെന്ന് പ്രാണാലാബ് സാരഥി ശ്രീധർ പറഞ്ഞു. ഇതിപ്പോ യങ് ജനറേഷൻസ് ആണ് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ അസുഖങ്ങൾ ക്യാമ്പിൽ പെട്ടെന്ന് തന്നെ ആ രീതിയിൽ നമുക്ക് എന്തായാലും അറിയാം എനർജി ബോഡി വരുന്ന വ്യത്യാസം. പക്ഷെ കൂട്ടത്തിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് ഡിസീസ് ആണെങ്കിൽ അതിനുള്ള ടൈമെടുക്കും. പക്ഷെ ഗ്യാരണ്ടി. സംസ്ഥാനത്തെ പ്രമുഖ ഗൃഹോപകരണ വിതരണക്കാരായ ബിസ്നിയുടെ നവീകരിച്ച കൊച്ചിയിലെ ഷോറൂമിന്റെ ഉദ്ഘാടനം ഈ മാസം 28 കൊച്ചിയിൽ.